ഗുഡ് മോർണിംഗ് ഓൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഡീചേഴ്സ് എന്ന ടോപ്പിക്കാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പൊസിഷണൽ നമ്പർ സിസ്റ്റം അതിൽ ബൈനറി നമ്പർ സിസ്റ്റം ഒക്ടൽ നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റം എക്സാഡെസിമൽ നമ്പർ സിസ്റ്റം അതുകൂടാതെ അപ്പോൾ ഓരോന്നും തമ്മിലുള്ള കൺവേർഷൻ ഇത്രയാണ് നമ്മൾ ചെയ്തത് ഇനി ബൈനറി നമ്പർ സിസ്റ്റം ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു കമ്പ്യൂട്ടറുകളിൽ ഡാറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ബൈനറി നമ്പർ സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഇൻഡിജേഴ്സ് കമ്പ്യൂട്ടറുകളിൽ സേവ് ചെയ്ത് വെക്കുന്നത് കമ്പ്യൂട്ടറിലെ ഡാറ്റകളായിട്ട് എങ്ങനെയാണ് ഇൻഡിജേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും സ്മോളസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള എയ്റ്റ് ബിറ്റ് മെമ്മറിയാണ് അതുപയോഗിച്ചിട്ടുള്ള ഒരു മൈക്രോ പ്രോസസ്സർ അതായത് ഇന്റൽ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് ഇൻഡൽ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് എന്ന മൈക്രോ പ്രോസസ്സറിന്റെ പ്രത്യേകത അതില് എയ്റ്റ് ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു വേർഡ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എയ്റ്റ് ബിറ്റ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ ഒരു ഇൻഡിജർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡെൽ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവില് എട്ട് ബിറ്റാണ് ഉപയോഗിക്കുക ഇനി ഒരു ഇൻഡിജർ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ് ഇൻഡിജർ ഉണ്ട് നെഗറ്റീവ് ഉണ്ട് നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ മുമ്പില് ഒരു പോസിറ്റീവ് സൈൻ അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ പക്ഷെ കമ്പ്യൂട്ടറിൽ നമുക്കത് ആ രൂപത്തിൽ കൊടുക്കാൻ പറ്റില്ല അപ്പൊ എയ്റ്റ് ബിറ്റ് മെമ്മറിയിൽ ചെയ്യുന്നത് ആ എട്ട് ബിറ്റിലെ ഒരു ബിറ്റ് സൈൻ ബിറ്റ് ആയിട്ട് മാറ്റി മാറ്റിവെക്കും ഇൻഡൽ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് എന്നുള്ള മെമ്മറിയിൽ എയ്റ്റ് ബിറ്റ് മെമ്മറിയിൽ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ആണ് സൈൻ ബിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ബാക്കിയുള്ള ബിറ്റുകൾ ബാക്കിയുള്ള ഏഴ് ബിറ്റ് ആ നമ്പറിന്റെ ആ ഇൻഡിജറിന്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഇനി സൈൻ ിറ്റിലെ നമ്പർ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സീറോ എന്ന ക്വാണ്ടിറ്റിയും നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ വൺ എന്ന ക്വാണ്ടിറ്റിയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അതായത് സൈൻ ബിറ്റ് മസ്റ്റ് ബി സീറോ ഫോർ പോസിറ്റീവ് നമ്പേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് വൺ ഫോർ നെഗറ്റീവ് നമ്പർ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു പോസിറ്റീവ് ഇൻഡിജർ എയ്റ്റ് ബിറ്റ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എയ്റ്റ് ബിറ്റ് മെമ്മറിയിൽ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ആണ് സൈൻ ബിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് സൈൻ ബിറ്റ് പോസിറ്റീവ് നമ്പറിന് സീറോ ആയിരിക്കും നെഗറ്റീവ് നമ്പറിന് വൺ ആയിരിക്കും എയ്റ്റ് ബിറ്റില് ബാക്കിയുള്ള ഏഴ് ബിറ്റുകളാണ് മാഗ്നിറ്റ്യൂഡ് ആ ഇൻഡിജറിന്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഫിഗറിൽ നമ്മൾ കാണിച്ചിരിക്കുന്നതില് ഇവിടെ സൈൻ ബിറ്റ് അതായത് ടൂ റേസ് സെവൻ എന്നുള്ള പൊസിഷനിൽ സൈൻ ബിറ്റ് അതൊന്നുകിൽ സീറോ ആയിരിക്കും അല്ലെങ്കിൽ വൺ ആയിരിക്കും അത് നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ തീരുമാനിക്കും ബാക്കിയുള്ള ഏഴ് പൊസിഷനിലാണ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനുള്ള നമ്പറിനെ കാണിക്കുന്നത് അപ്പൊ ഇവിടെ ഏഴ് പൊസിഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഇനി എങ്ങനെയാണ് ഒരു പോസിറ്റീവ് ഇൻഡിജർ നമ്മൾ ഇതില് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മളിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത് ഡെസിമൽ നമ്പർ ട്വൻറ്റി ഫൈവ് ആണ് പോസിറ്റീവ് നമ്പർ ട്വൻറ്റി ഫൈവ് ഡെസിമൽ ട്വൻറ്റി ഫൈവ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒരു എയ്റ്റ് ബിറ്റ് മൈക്രോ പ്രോസസ്സറിൽ സ്റ്റോർ ചെയ്യണം നമുക്കറിയാം ഡെസിമൽ നമ്പറിനെ നേരിട്ട് കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല അതിനെന്താക്കി കൺവേർട്ട് ചെയ്യണം ബൈനറി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം നമ്മൾ രണ്ട് മെത്തേഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം ആ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഈ ഡെസിമൽ നമ്പറിനെ ട്വൻ്റി ഫൈവ് എന്ന ഡെസിമൽ നമ്പറിനെ നമ്മൾ ബൈനറി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ നമ്പർ ആയിരിക്കും വൺ വൺ സീറോ സീറോ വൺ അതായത് ഇതിൽ അഞ്ച് ബിറ്റ് മാത്രമേ ഉള്ളൂ ട്വന്റി ഫൈവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പറിൽ അഞ്ച് ബിറ്റേ ഉള്ളൂ നമ്മൾ ഇതിനെ സ്റ്റോർ ചെയ്യുന്നത് എയ്റ്റ് ബിറ്റ് മെമ്മറിയിലാണ് അപ്പൊ എയ്റ്റ് ബിറ്റിലേക്ക് നമ്മൾ ഇതിനെ കൊടുക്കുന്ന സമയത്ത് ഓരോന്നും എവിടെ കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഫൈവ് ബിറ്റിനെ എയ്റ്റ് ബിറ്റാക്കിയിട്ട് ഇവിടെ നിന്ന് കൺവേർട്ട് ചെയ്യണം എയ്റ്റ് ബിറ്റായിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡിന് ഒരു ചേഞ്ച് സംഭവിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റില് സീറോസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാല് നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡിന് കുഴപ്പം വരില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ അഞ്ച് ബിറ്റിന്റെ ലെഫ്റ്റിലായിട്ട് നമുക്ക് സീറോസിനെ ആഡ് ചെയ്യാം നമുക്കറിയാം എയ്റ്റ് ബിറ്റില് ഏഴ് ബിറ്റ് മാത്രമാണ് മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബിറ്റ് സൈൻ ബിറ്റ് ആണ് ഇവിടെ പോസിറ്റീവ് നമ്പർ ആവുകൊണ്ട് സൈൻ ബിറ്റും സീറോ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഈ അഞ്ച് ബിറ്റിന്റെ ലെഫ്റ്റ് സൈഡില് മൂന്ന് സീറോസ് ആഡ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മളുടെ നമ്പറിന്റെ ലെഫ്റ്റ് സൈഡില് നമ്മള് മൂന്ന് സീറോസ് ആഡ് ചെയ്തു അതിലെ ഒരു സീറോ എന്തിനു വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് സൈൻ ബിറ്റ് ആയിട്ട് പോസി നമ്പർ ആണെന്നുണ്ടെങ്കിൽ സൈൻ ബിറ്റ് സീറോ ആയിരിക്കും അപ്പൊ അതിനെ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ലെഫ്റ്റില് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മൂന്ന് സീറോസ് അതിനു ശേഷം നമ്പർ ഇനി അതില് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് അതാ yellow യെല്ലോയിലാക്കിയിട്ട് കാണിച്ചിട്ടുണ്ട് അതാണ് നമ്മളുടെ സൈൻ ബിറ്റ് സൈൻ ബിറ്റ് സീറോ ആണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് നമ്പർ ആണ് പോസിറ്റീവ് ആണ് ബാക്കി കാണിക്കുന്നത് അതിൻ്റെ ആണ് അപ്പൊ ഇങ്ങനെയാണ് ഒരു ട്വൻറ്റി ഫൈവ് എന്ന ഒരു ഡെസിമൽ നമ്പറിനെ എയ്റ്റ് ബിറ്റ് മെമ്മറിയിൽ എയ്റ്റ് ബിറ്റ് മൈക്രോ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൈക്രോ പ്രോസസറിൽ നമ്മൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ഒരു വൺ ട്വന്റി ഫൈവ് എന്ന ഒരു ഡെസിമൽ നമ്പർ നമുക്കറിയാം ആദ്യ അതിനെ ബൈനറിയാക്കി കൺവേർട്ട് ചെയ്യണം അതിനെ ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ വൺ 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 സീറോ വൺ തിരിച്ചൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിരിക്കും വൺ പ്ലസ് ഫോർ പ്ലസ് എയ്റ്റ് പ്ലസ് സിക്സ്റ്റീൻ പ്ലസ് തേർട്ടി ടു പ്ലസ് സിക്സ്റ്റി ഫോർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ട്വൻറ്റി ഫൈവ് ആയിരിക്കും അപ്പോൾ വൺ ട്വൻറ്റി ഫൈവിൻ്റെ ബൈനറി ഈക്വലൻ്റാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് അതിൽ ബിറ്റ്സിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അതിൽ സെവൻ ബിറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോ പ്രോസസ്സറിൽ എയ്റ്റ് ബിറ്റ് വേഡ് ആക്കി കൊടുക്കണം അപ്പോൾ ഇവിടെ സെവൻ ബിറ്റ്സ് ആണ് ഓൾറെഡി ഉള്ളത് ഇപ്പം നമ്മൾ മുമ്പത്തെ എക്സാമ്പിൾ നമ്മൾ എന്താ പറഞ്ഞത് ഇതിനെ എയ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യണം കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സീറോസ് ലെഫ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പറിൻ്റെ ലെഫ്റ്റിൽ സീറോസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കറിയാം സൈൻഡ് മാൻറ്റ്യൂഡ് സ്കീമിൽ സെവൻത് പൊസിഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് സൈൻ ബിറ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് കൺവേർട്ട് ചെയ്യുന്നത് വൺ ട്വൻറ്റി ഫൈവ് ഒരു പോസിറ്റീവ് നമ്പറാണ് നമുക്ക് മെമ്മറിയിൽ സേവ് ചെയ്യാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൈൻ ബിറ്റ് സീറോ ആക്കി നിലനിർത്തണം അപ്പം അങ്ങനെയാണെങ്കിൽ അത് സൈൻ ബിറ്റ് നമ്മൾ സീറോ ആക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കുക സൈൻ ബിറ്റ് സീറോ ആണ് ബാക്കിയുള്ള ഏഴ് ബിറ്റ്സ് നമ്മൾ അതേപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ രൂപത്തിൽ നമുക്ക് ഒരു എയ്റ്റ് ബിറ്റ് മെമ്മറി ആണെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എയ്റ്റ് ബിറ്റിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് സൈൻ ബിറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ഏത് തരം മെമ്മറി ആണെന്നുണ്ടെങ്കിലും അതിലെ ഒരു ബിറ്റ് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം സൈൻ ബിറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എയ്റ്റ് ബിറ്റ് മെമ്മറിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇൻഡിജർ ഏതായിരിക്കും ഞാൻ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് എന്നുള്ള ഇൻഡൽ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് എന്നുള്ള മൈക്രോ പ്രോസസ്സറിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും കപ്പാസിറ്റി കുറവുള്ള മൈക്രോ ആണ് ഇന്റൽ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് ഈ കപ്പാസിറ്റി എന്നുള്ളതിൽ മെയിൻ ചെയ്യുന്നത് അതിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഇൻഡിചർ ഇതെന്താണ് അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ എയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏഴ് ബിറ്റിൽ മാത്രമാണ് മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക അപ്പൊ ഏഴ് ബിറ്റും വണ്ണും സൈൻ ബിറ്റ് സീറോ ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മളുടെ മാക്സിമം നമ്പർ ആ നമ്പറിനെ ഒന്ന് അതൊരു ബൈന ആ ബൈനറി നമ്പറിനെ നമ്മൾ ഡെസിമലിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വൺ ട്വൻറ്റി സെവൻ ആയിരിക്കും ഇവിടെ ബിറ്റ് ആണെങ്കിൽ നമുക്ക് റെപ്രസെന്റേഷൻ പറ്റുന്നത് ആദ്യത്തെ ബിറ്റ് സീറോ സൈൻ ബിറ്റ് ബാക്കി ഏഴ് വണ്ണുകൾ അതിന്റെ ഡെസിമൽ ഈക്വൽ വൺ ട്വന്റി സെവൻ ആണ് ഇനി ഇതിനൊന്ന് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൂ ബിറ്റ് ത്രീ ബിറ്റ് ഫോർ ബിറ്റ് ഉള്ള മെമ്മറി നമ്മൾ അസ്യൂം ചെയ്യുന്നത് കാരണം ഇവിടെ ഏത് മെമ്മറിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ സൈൻ ബിറ്റ് എന്തായാലും വേണം അപ്പൊ ലെഫ്റ്റ് മോസ്റ്റ് സൈൻ ബിറ്റ് കൊടുത്തു അപ്പൊ ടൂ ബിറ്റ് മെമ്മറി ആണെങ്കിൽ ഒരു ബിറ്റ് സൈനിനും ഒരു ബിറ്റ് മാഗ്നിറ്റ്യൂഡിനും അങ്ങനെയാണെങ്കിൽ അതിലെ ഡിസിമിൽ ഈക്വൽ ആയിട്ട് അതായത് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ബൈനറി നമ്പർ ആണ് നമ്മൾ ഈ കോളത്തിൽ കാണിച്ചിട്ടുള്ളത് അപ്പൊ ടൂ ബിറ്റ് മെമ്മറി ആണെങ്കിൽ അതിലെ

ഈ നമ്പർ ഓഫ് ബിറ്റ്സും മാക്സിമം നമ്പറും നമ്മൾ കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ടു എനിന്റെ ഫോമിലേക്ക് ഇതേപോലെ കൺവേർട്ട് ചെയ്യാം അത് ചെയ്യുന്നത് ഇതിലെ ഈ മാക്സിമം ബൈനറി നമ്പറിൽ നമ്മൾ ഒരു ബിറ്റ് ഇവിടെ സൈൻ ബിറ്റ് വരുന്നത് കൊണ്ടാണ് ഫസ്റ്റ് ബിറ്റിനെ സീറോ ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത് ഇനി അവിടെ നോക്കാം അതിലെ നെക്സ്റ്റ് നമ്പർ അതായത് ഇതിന്റെ കൂടെ വണ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ആ നമ്പറിന്റെ കൂടെ അതായത് സീറോ വൺ ആണ് ടു ബിറ്റിലെ മാക്സിമം നമ്പർ അതിന്റെ കൂടെ നമ്മൾ ഒരു വണ്ണ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതായത് അതിലെ അടുത്ത നമ്പർ വൺ സീറോ ആവും ത്രീ ബിറ്റിലാണെങ്കിൽ വൺ സീറോ സീറോ ആവും അപ്പൊ വൺ സീറോ എന്ന് പറയുന്നത് ടു ആണ് വൺ സീറോ സീറോ എന്ന് പറയുന്നത് ഫോർ ആണ് ഇനി ഫോർ ബിറ്റിന്റെ കേസിലാണെങ്കിൽ വൺ സീറോ 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 അത് എയ്റ്റ് ആണ് ഇനി എയ്റ്റ് ബിറ്റ് ആണെങ്കിൽ ആദ്യത്തേത് വണ്ണ് ഏഴാമത്തെ പൊസിഷനിൽ അതായത് എട്ടാമത്തെ പൊസിഷനിൽ വണ്ണ് ബാക്കി ഏഴ് സീറോസ് അതെന്ന് പറഞ്ഞാൽ വൺ ട്വന്റി എയ്റ്റ് അപ്പൊ ഇങ്ങനെ നമ്പർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ നമ്പറുകൾ ഇവിടെ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞത് ടൂറെ ഈ പൊസിഷനിൽ ടു അടുത്തത് ഫോറ് അടുത്തത് എയ്റ്റ് അടുത്തത് വൺ ട്വന്റി എയ്റ്റ് ഇത് മാറുന്നത് എന്തിൻ്റെ പവറിലാണ് ടുവിന്റെ പവറായിട്ടാണ് അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവും ടു വൺ എന്ന് പറയുന്നത് ടു റേസ് എന്ന് പറയുന്നത് ടു അതും നമ്മളുടെ പവറും തമ്മിൽ അതായത് ബിറ്റും ടു പവറും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്തതാണ് എൻ്റെ ടേമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അതായത് ഇവിടെ കിട്ടുന്ന ഓരോ നമ്പറിനെ അതായത് വൺ എന്നുള്ള ക്വാണ്ടിറ്റീനെ നമ്മൾ ഇതേപോലെ കൺവേർട്ട് ചെയ്ത് എഴുതി ത്രീനെ ടു റേസ് ടു ടു മൈനസ് വൺ ഇവിടെ ടു റേസ് ടു ത്രീ മൈനസ് വൺ ഇവിടെ ടു റേസ് ടു സെവൻ മൈനസ് വൺ ഇവിടെ ടു റേസ് ടു ഫിഫ്റ്റീൻ മൈനസ് വൺ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു എൻ ബിറ്റുള്ള ഒരു റെജിസ്റ്ററിലാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എൻ 1. വൺ മൈനസ് വൺ അതായത് ജനറൽ ഫോർമാറ്റിൽ നമ്മൾ എഴുതുന്ന സമയത്ത് എട്ട് മസ്ബിസ് ഈക്വൽ ടു ഇവിടെ എഴുതിയിച്ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ടു എൻ മൈനസ് വൺ മൈനസ് വൺ അതായത് ജനറൽ ഫോർമാറ്റിൽ നമ്മൾ എഴുതുന്ന സമയത്ത് എട്ട് മസ്ബിസ് ഈക്വൽ ടു മൈനസ് ആയിട്ട് നമുക്ക് അതിനെ ഡിനോട്ട് ചെയ്യാം അതായത് അതിവിടെ പവറിൽ എൻിന്റെ കൂടെ എൻ അല്ല ഒരു എൻ മൈനസ് വൺ ഒരു മൈനസ് വൺ ഓക്കെ ഇനി നമ്മൾ അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ഓരോ കേസിലും നമുക്ക് കിട്ടുന്ന മാക്സിമം നമ്പർ ആണ് നമ്മള് ഇന്റിജർ നമ്പർ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ഇനി നമ്മൾ അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്ന ഓരോ കേസിലും നമുക്ക് കിട്ടുന്ന മാക്സിമം നമ്പർ ആണ് നമ്മൾ നമ്പർ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ഇനി ഇതുപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് നെഗറ്റീവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാം നെഗറ്റീവ് നമ്പറിനെ നമ്മൾ പറഞ്ഞു റെപ്രസെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ബിറ്റ് ആക്കിയിട്ട് സൈൻ ബിറ്റിനെ ആക്കിയിട്ട് മാറ്റണം അല്ലാതെ നമുക്ക് എന്ത് പറ്റില്ല നെഗറ്റീവ് സൈൻ കൊടുക്കാൻ പറ്റില്ല ഒരു ബൈനറി നമ്പറിന്റെ ഫ്രണ്ടിൽ നമുക്കൊരു നെഗറ്റീവ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ബൈനറി ആയില്ല അതായത് ബൈനറിനെ അതായത് ഒരു ഡെസിമൽ നമ്പറിൽ നമ്മൾ പ്ലസ് ഓർ മൈനസ് എന്നുള്ള സിമ്പിൾ ആണ് കാണിക്കുക അതിന് നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലസ് ഓർ മൈനസ് എന്നുള്ള സിമ്പിള് കൊടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു നെഗറ്റീവ് നമ്പറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് മൂന്ന് മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത് അതില് ഫസ്റ്റ് മെത്തേഡ് സൈൻഡ് മാഗ്നിറ്റ്യൂഡ് സ്കീം രണ്ടാമത്തത് വൺസ് കോംപ്ലിമെന്റ് സ്കീം മൂന്നാമത്തത് ടു കോംപ്ലിമെന്റ് സ്കീം പോസിറ്റീവ് ഇൻഡിജറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പൊ തൊട്ടുമുമ്പ് ഡിസ്കസ് ചെയ്ത മെത്തേഡ് അത് സൈൻഡ് മാനിറ്റ്യൂഡ് സ്കീമാണ് ആ ഒരു മെത്തേഡ് തന്നെയാണ് അതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ബാക്കി മെത്തേഡ് അതായത് സൈൻഡ് മാഗ്നിറ്റ്യൂഡ് സ്കീം പോലെ നമുക്ക് പോസിറ്റീവ് ഇൻഡിചറിന് നമുക്ക് എപ്പോഴും റെപ്രസെന്റ് ചെയ്യാം നെഗറ്റീവ് നമ്പർ വരുന്ന സമയത്താണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് അതുകൊണ്ടാണ് നെഗറ്റീവ് നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് മെത്തേഡുകൾ നമ്മൾ പറയുന്നത് അപ്പൊ ഇവിടെ നെഗറ്റീവ് നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് മെത്തേഡുകൾ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് സ്കീം വൺസ് കോംപ്ലിമെന്റ് സ്കീം ടു കോംപ്ലിമെന്റ് സ്കീം ഈ മൂന്ന് മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പോസിറ്റീവ് ഇന്റിജർ ആണെന്നുണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള സൈൻഡ് മാഗ്നിറ്റ്യൂഡ് സ്കീം അതായത് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത മെത്തേഡിനെ നമുക്ക് പറയാം നമ്മൾ ചെയ്തിട്ടുള്ളത് സൈൻഡ് മാഗ്നിറ്റ്യൂഡ് ആണ് ഫസ്റ്റ് ബിറ്റ് സൈനിനു വേണ്ടിയിട്ടും സൈൻ ബിറ്റ് ആയിട്ടും ബാക്കിയുള്ളത് മാഗ്നിറ്റ്യൂഡ് ആയിട്ടും ആ സ്കീമാണ് സൈൻഡ് മാഗ്നിറ്റ്യൂഡ് സ്കീം അതിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പോസിറ്റീവ് ഇന്റിജർ എപ്പോഴും ബാക്കിയുള്ള ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സയൻഡ് മാൻറ്റ്യൂഡ് സ്കീമിൽ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ആ സയൻഡ് മാൻറ്റ്യൂഡ് ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സയൻഡ് മാൻറ്റുഡ് സ്കീമില് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സൈൻ പിറ്റാണ് സൈൻ പിറ്റില് പോസിറ്റീവ് ആണെങ്കിൽ സീറോ ആയിരിക്കും നെഗറ്റീവ് ആണെങ്കിൽ വണ്രിക്കും അതിവിടെ രണ്ട് പാർട്ട് അതായത് സൈനിന്റെ ഒരു പാർട്ടും പിന്നെ അടുത്തതായിട്ട് മാഗ്നിറ്റ്യൂഡിന് അടുത്ത് ഏഴ് അതായത് ഒരു ബിറ്റ് സൈൻ ബിറ്റും ബാക്കി ഏഴ് ബിറ്റാണ് എന്തിനു വേണ്ടിയിട്ടുള്ളത് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഒരു ഫോർട്ടി ഫോർ എന്നുള്ള നമ്പർ കാണിച്ചിട്ടുണ്ട് അത് പോസിറ്റീവ് ഫോർട്ടി ഫോറിനേയും അതേപോലെ തന്നെ നെഗറ്റീവ് ഫോർട്ടി ഫോറിനെയും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുമാത്രമേ മാറ്റുള്ളൂ സൈൻ ബിറ്റിൽ മാത്രമേ മാറ്റുണ്ടാവാൻ പറ്റുള്ളൂ കാരണം രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫോർട്ടി ഫോർ ആണ് ആ ഫോർട്ടി ഫോറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ ആണ് നമ്മൾ ആ ഏഴ് ബിറ്റിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിൽ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കാണിച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ മാഗ്നിറ്റ്യൂഡിന്റെ ബിറ്റുകളിലെല്ലാം നമ്മൾ തൊട്ട് മുമ്പ് മാക്സിമം നമ്പർ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ വൺ ട്വന്റി സെവൻ ആണ് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റുന്ന മാക്സിമം ഇൻഡിച്ചർ നമ്പർ അപ്പൊ അത് ആ വൺ ട്വന്റി സെവൻ എന്നുള്ളൊരു എക്സാമ്പിൾ എടുത്തു അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് നോക്കുക എല്ലാം ഏഴ് ബിറ്റും ആണ് മൈനസ് നെഗറ്റീവ് ആണെങ്കിൽ സൈൻ ബിറ്റ് വൺ ആയിരിക്കും പോസിറ്റീവ് ആണെങ്കിൽ സൈൻ ബിറ്റ് സീറോ ആയിരിക്കും അപ്പൊ ഇതിൽ ഈ റെപ്രസെന്റേ റെപ്രസെൻറ്റേഷനിൽ നമുക്ക് മിനിമം നമ്പർ മൈനസ് വൺ ട്വന്റി സെവനും മാക്സിമം നമ്പർ വൺ ട്വന്റി സെവനും ആയിരിക്കും സൈൻഡ് മാനിറ്റ്യൂഡ് സ്കീമില് ഇനി ഇവിടെ ഉള്ളൊരു വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി നമുക്കറിയാം ഇപ്പൊ നമുക്ക് സീറോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പ്ലസ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മൈനസ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും സെയിം ആണ് അത് സീറോക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്നില്ല സീറോ ഒരു സിംഗിൾ ക്വാണ്ടിറ്റി മാത്രാണ് പക്ഷെ നമ്മള് ഒരു നെഗറ്റീവ് സീറോ എന്നുള്ള ഒരു റെപ്രസെൻറ്റേഷൻ എടുത്തു കഴിഞ്ഞാലും പോസിറ്റീവ് സീറോ എന്നുള്ള റെപ്രസെൻറ്റേഷൻ എടുത്തു കഴിഞ്ഞാലും ഈ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് സ്കീമിൽ ഡിഫറെൻ്റ് ആയിട്ടാവും റെപ്രസെൻറ്റേഷൻ വരിക അതായത് നെഗറ്റീവ് സീറോ ആണെങ്കിൽ ആദ്യം വണ്ണും ബാക്കിയെല്ലാം സീറോ ആയിരിക്കും പോസിറ്റീവ് സീറോ ആണെങ്കിൽ ആദ്യത്തെ എല്ലാം സീറോ ആയിരിക്കും കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ അത് രണ്ടും ഡിഫറൻ്റ് ആണ് അപ്പൊ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിൽ സീറോ എന്നുള്ള ക്വാണ്ടിറ്റിക്ക് ഡബിൾ റെപ്രസെന്റേഷൻ ഉണ്ടാവും ഇനി നമ്മൾ ഇതുപയോഗിച്ചിട്ടുള്ള എക്സാമ്പിൾസ് എങ്ങനെയാണ് റെപ്രസെൻറ് ചെയ്യുന്നത് അതിലെ ആ എഴുതിയിട്ടുള്ള നമ്പർ ഏതാണ് എന്നുള്ള കാര്യമാണ് കാണിക്കുന്നത് ആദ്യം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഒരു ഡെസിമൽ നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത് ഇത് നമ്മൾ കാണിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ നിന്ന് നമുക്ക് ഒരു പാറ്റേൺ കിട്ടി ആ പാറ്റേൺ നമ്മൾ റീഡ് ചെയ്യാണ് അത് ഏത് നമ്പർ നമ്പറാണ് നമ്മൾ കണ്ടെത്തണം അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ ഉള്ള റെപ്രസെൻറ്റേഷൻ വൺ സീറോ സീറോ വൺ 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 സീറോ അപ്പൊ അതിൽ നമുക്ക് ആദ്യത്തെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാം ഇതൊരു നെഗറ്റീവ് നമ്പർ ആണ് അതായത് സൈൻ ബിറ്റ് വണ് ആണെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പർ ആണ് അപ്പൊ അത് നമ്മളുടെ സൗകര്യത്തിന് നമ്മൾ എന്ത് ചെയ്തു അതിലെ കോൺട്രിബ്യൂഷൻ എന്നുള്ള പോലെ നമ്മൾ സൈൻ ബിറ്റ് വൺ ആയതുകൊണ്ട് നമ്മൾ അവിടെ നെഗറ്റീവ് എന്ന് കാണിച്ചു ഇനി ബാക്കി വരുന്ന കൺവേർഷൻ അതായത് നമുക്കറിയാം കൺവേർട്ട് ചെയ്യാന് ഡെസിമൽ നമ്പറിൽ നിന്ന് ബൈനറിയിലേക്കും ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്കും കൺവേർഷൻ നമുക്കറിയാം അത് മെത്തേഡിൽ നമ്മൾ വണ് വരുന്ന പൊസിഷൻ വെയ്റ്റുകൾ ആഡ് ചെയ്താൽ മതി അപ്പം ആ പൊസിഷൻ വെയിറ്റുകൾ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ട്വന്റി നയൻ ആണ് ഇതിൻ്റെ മാനിറ്റ്യൂഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ട്വന്റി നയൻ ആണ് അപ്പൊ നമുക്ക് പറയാം ഈ തന്നിട്ടുള്ള റെപ്രസെന്റേഷൻ കാണിക്കുന്നത് മൈനസ് ട്വന്റി നയൻ എന്നുള്ള ഒരു നമ്പറാണ് മൈനസ് ട്വന്റി നയൻ എന്നുള്ള ഒരു നമ്പറാണ് കാണിക്കുന്നത് റെപ്രസെന്റേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ക്ലിയർ ആയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ഒരു മൂന്ന് എക്സാമ്പിൾ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഉപയോഗിച്ച് ഈ മൂന്ന് എക്സാമ്പിൾ ഒന്ന് ചെയ്തു നോക്കാം ആദ്യത്തേല് തേർട്ടി സെവൻ എന്നുള്ള ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയുടെ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് നൊട്ടേഷൻ തന്നിട്ടുണ്ട് ഇനി ആ നമ്പർ മൈനസ് തേർട്ടി സെവൻ ആണെങ്കിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക അപ്പൊ ഒരു ബിറ്റ് പാറ്റേൺ വരച്ചിട്ട് അതായത് എട്ട് ഡിജിറ്റ് കാണിച്ചിട്ട് കള്ളികളാക്കിട്ട് വരച്ചിട്ട് അതേപോലെ എഴുതാം അടുത്തേല് അടുത്തൊരു എക്സാമ്പിള് നിങ്ങൾ ചെയ്യേണ്ടത് ട്വന്റി ഫോർ എന്നുള്ള പോസിറ്റീവ് നമ്പറിനെയും ട്വന്റി ഫോർ എന്നുള്ള നെഗറ്റീവ് നമ്പറിനും എഴുതി നോക്കാം അടുത്തത് മൈനസ് സിക്സ്റ്റി ത്രീ എന്നുള്ള ഒരു നമ്പറിനെ ഇത് വെച്ചിട്ടൊന്ന് എഴുതി നോക്കാം ഈ മൂന്നെണ്ണം ഒന്ന് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഇനി നമ്മൾ ഡിസ്കളുള്ള സൈൻ്റ് മാഗ്നിറ്റ്യൂഡിന്റെ ഡിസ് അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത് അതായത് ഇത് ഉപയോഗിച്ച് നമ്മൾ അഡീഷനോ സബ്സ്ട്രാക്ഷനോ എല്ലാം ചെയ്യുകയാണെങ്കിൽ അതായത് ബൈനറി നമ്പറിന്റെ അഡീഷണോ സബ്സ്ട്രാക്ഷനോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫിക്കൾട്ടായിരിക്കും അത് നമുക്കറിയാം രണ്ട് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു മൈനസ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു നമ്പർ അതായത് മൈനസ് ഫോർട്ടി ഫോറും പ്ലസ് ഫോർട്ടി ഫോറും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക സീറോ ആണ് ഒപ്റ്റൈൻ ചെയ്യാം അതിവിടെ സീറോ കിട്ടും പ്ലസ് സീറോ എന്നുള്ള ക്വാണ്ടിറ്റി കിട്ടും പക്ഷെ നമ്മൾ നമ്മൾ ഇവിടെ കിട്ടുന്ന ഒരു മാക്സിമം നമ്പർ നമുക്കറിയാം വൺ ട്വന്റി സെവൻ ആണ് ആ വൺ ട്വന്റി സെവന്റെ കൂടെ ഒരു ടൂ ത്രീയോ ആഡ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഡിഫറെന്റ് ആയിരിക്കും കാരണം ഇതില് മാക്സിമം നമ്പർ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് വൺ ട്വന്റി സെവൻ മാത്രാണ് അപ്പൊ ഒരു വൺ ട്വന്റി സെവന്റെ കൂടെ നമ്മൾ അടുത്തൊരു നമ്പർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഇതിൽ നമുക്ക് വൺ ട്വന്റി സെവനെ റെപ്രസെന്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ടെൻ എന്നുള്ള നമ്പറിനെയും നമുക്ക് ഇതിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം മാഗ്നിറ്റ്യൂഡിനെയും അതേപോലെ തന്നെ സൈൻ പിറ്റിനെയും നമ്മൾ അതിൽ റെപ്രസെന്റേഷനിൽ ഉൾപ്പെടുത്തണം അഡീഷണൽ സബ്സ്ട്രാക്ഷനോ ആണെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളുടെ റിസൾട്ട് കറക്റ്റ് ആവുള്ളൂ പക്ഷെ അങ്ങനെ സമയത്ത് കിട്ടുന്ന റിസൾട്ടുകൾ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം ഇതിൽ അഡീഷനും സബസ്ട്രാക്ഷനും ആണ് ഇനി ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് സൈനും മാഗ്നിറ്റ്യൂഡും നമ്മൾ ഉപയോഗിക്കണം നമ്മൾ ആദ്യം പറഞ്ഞു സീറോക്ക് രണ്ട് റെപ്രസെൻറ്റേഷൻ വരും അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിന് സീറോ ആണോ തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് രണ്ടെണ്ണം ചെക്ക് ചെയ്യണം അതായത് ഫുൾ സീറോ ആയിട്ടും സീറോ വരാം അല്ലെങ്കിൽ ആദ്യത്തെ ബിറ്റ് ആയിട്ടുള്ള സീറോ വരാം അതായത് പ്ലസ് സീറോ വരാം മൈനസ് സീറോ വരാം കാരണം എന്തെങ്കിലും അഡീഷണോ സബ്സ്ട്രാക്ഷനോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ബിറ്റ് വണ്ണ് വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആണ് അപ്പം ആ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അതും സീറോ ആണ് ഫസ്റ്റ് സീറോ വന്നു കഴിഞ്ഞാലും സീറോ ആണ് അപ്പ അതുകൊണ്ട് രണ്ട് റെപ്രസെൻറ്റേഷൻ സീറോക്ക് ഡബിൾ റെപ്രസെൻറ്റേഷൻ ഉണ്ട് ഇത് ഇൻകൺവീനിയന്റ് ആണ് അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഡിഫിക്കൾട്ട് ഡിസ്അഡ്വാൻറ്റേജസ് അടുത്തത് കോംപ്ലിമെൻറ്റ് സ്കീമാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ നന്നായിട്ട് കണ്ടതിന് ശേഷം മനസ്സിലാക്കിയതിനു ശേഷം തന്നിട്ടുള്ള ആ മൂന്ന് എക്സസൈസസ് ചെയ്തിട്ട് അത് എൽ എം എസിൽ അപ്ലോഡ് ചെയ്യാം ഓക്കെ താങ്ക് യു